ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം, നന്നായിട്ട് ചുവക്കണ്ടേ. വാ, എവിടെ? ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ഉറങ്ങാൻ നിനക്ക്, അപ്പോഴേക്കും ഉണങ്ങിക്കോളും. നല്ല കുട്ടിയല്ലേ നീ, മോളുടെ കൈക്ക് നല്ല ഭംഗി ഉണ്ടാവാനല്ലേ പറയുന്നേ. അല്ലെങ്കിൽ വേണ്ട, കൈ അനക്കാതെ മോൾ ഉറങ്ങിക്കോ. മൈലാഞ്ചി പോവാതെ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. ചേച്ചി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോക്കോ. ശരി, മോള് കിടന്നോ. കാളചക്രങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി ആ പാപം സുകുമാരനെ പോലെ കൊന്നില്ലേ നീ? എന്തൊക്കെയാ പറയുന്നത്? അദ്ദേഹം മരിച്ചുപോയോ? എനിക്കൊന്നും അറിയില്ല. യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ ക്രൂരമായി അദ്ദേഹത്തെ കൊന്നിട്ട് അഭിനയിക്കണോ നീ? എന്തിനും നിനക്ക് എന്നെ കുറ്റപ്പെടുത്തിയാലും സമാധാനാവോ അല്ലേ? സത്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ കൊന്നിട്ടില്ല. നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ആ രണ്ട് കാലചക്രങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി നീയാണത് ചെയ്തതെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. നിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് കാലചക്രങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നോ? എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഇത്രയും ക്രൂരമായി പെരുമാറാൻ സാധിച്ച നിന്നോട് ഇനി എനിക്ക് യാതൊരുവിധ ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. ഈ കൊട്ടാരത്തിലുള്ള എല്ലാരും ഞാൻ നശിപ്പിക്കുന്നെങ്കേ. നീ ആ പാപത്തിന്റെ ജീവൻ എടുത്തതിന് പകരമായി നിന്റെ കുടുംബത്തിന് സർവനാശം വിതയ്ക്കും ഞാൻ. നന്ദിനി, ഗംഗ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആവേശം കാണിക്കാതെ ഒന്ന് സമാധാനായിട്ടിരിക്കുക. നീ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം ജാനി. നിന്റെ ധൈര്യത്തിലെ ഗംഗ ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം ഇല്ലാതാക്കേണ്ടത് നിന്നെയാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ആദ്യം നീ സത്യം നടന്ന് മനസ്സിലാക്കു. നന്ദിനി ജാനകിയോട് ശരിക്കും ദേഷ്യത്തില്ല. ആത്മാവും പാമ്പും തമ്മിലുള്ള വഴക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഏതിന് നാശം സംഭവിച്ചാലും
അതിന്റെ ലാഭം ഈ ചാമുണ്ടിക്ക. നന്ദിനിയുടെ ദേഷ്യം പ്രതികാരം കൂടെയുള്ളൂ. ദയവേ ഇതിങ്ങനൊന്നും ചെയ്യല്ലേ ഗംഗേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ ആരുമാണ്? ഗംഗേ, എന്നെയാണോ നീ ഇല്ലാതാക്കാൻ നോക്കുന്നത്? എത്ര ജന്മം എടുത്താലും നിനക്കത് സാധിക്കില്ല. നീ കരുതിയിരുന്നോ? തിരിച്ചു വരും ഞാൻ. നന്ദിനിയെ നോവിച്ചാ വിട്ടിരിക്കുന്നത്. വകമൂത്ത നന്ദിനി കൂടുതൽ ശക്തിയോടെ വന്ന് ആക്രമിക്കാതിരിക്കില്ല. ഇവിടെ മാക സർവനാശം വിതച്ചിട്ടേ അവള് പോകൂ. ഗംഗേ, എന്താ ഇവിടെ സംഭവിച്ചത്? നന്ദിനി എങ്ങനെയാ പറഞ്ഞയച്ചേ നമ്മളെ അവളിൽ നിന്ന് രക്ഷിച്ചതാരാ? നമ്മൾ ആരെ രക്ഷിക്കാനാ? അന്ന് നന്ദിനി വന്നപ്പോ നമ്മുടെ പരദേവത വട്ടിക്കാവ് ഭഗവതി രക്ഷപ്പെടുത്തിയത് പോലെ തന്നെ ഇന്നും അതേ ഭഗവതിയാണ് നമ്മുടെ രക്ഷിക്കായി ഓടിയെത്തിയത്. അരുണേട്ടാ, നമ്മുടെ ഭഗവതി നമുക്ക് കാവലുള്ളിടത്തോളം നമുക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. ഇനിയൊന്നും പേടിക്കണ്ട. ശുദ്ധമായിരുന്ന പൂജാറൂമ് കഴുകി ശുദ്ധമാക്കി കാശി തീർത്ഥം തെളിച്ച് അവിടെ മുഴുവൻ അകലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് അമ്മേ. അമ്മയെന്ന് വന്നാൽ അരിവാളി നമുക്ക് വീണ്ടും പീഠത്തിൽ എടുത്തു വയ്ക്കായിരുന്നു. ഒരു പ്രാവശ്യം ആ അരിവാൾ താഴെ വീണാൽ അതോടെ അവസാനിച്ചു. ഇനി അരിവാൾ പീഠത്തിൽ തിരിച്ചു വെക്കേണ്ട. അതെവിടേക്കെങ്കിലും മാറ്റിവെച്ചേക്ക്. അരിവാളില്ലാതെ നിത്യപൂജ എങ്ങനെയാണ് അമ്മ ചെയ്യ? ഇനി ഒരിക്കലും നിത്യപൂജ ഞാൻ ചെയ്യില്ല. ഇനി ഈ വീട്ടിൽ തങ്ങാനും ഞാനില്ല. എന്താ അമ്മയെ പറയുന്നേ? ഞാനിവിടെ കഴിയേണ്ട കാലം അതവസാനിച്ചു. എന്റെ നെരഞ്ചുകുടി കറുപ്പൻ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് എന്നെ വിളിച്ചിരിക്കുക. ഞാൻ നെരഞ്ചിക്കുടി ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചിരിക്കുക. അമ്മ നെരഞ്ചിക്കുടിക്ക് പോയാൽ ഞങ്ങൾ പിന്നെ എന്താ അമ്മ ചെയ്യ? പോകുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം ചെയ്തിട്ടേ പോകൂ. അതേക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. പോയിക്കോളൂ. Thank you.
ബന്ധം ഉണ്ടായത് നന്ദിനി? ഗംഗ ജാനകിയുടെ ആത്മാവിനെ ഉപയോഗിച്ച് എന്നെ ആക്രമിച്ചു വച്ചാ. ഞാൻ കാരണം ഗംഗയ്ക്ക് ആപത്ത് വരും എന്നുള്ള പേടിയായിരുന്നില്ല അച്ഛന്. ഇപ്പൊ അവളാണ് എനിക്ക് ആപത്തുണ്ടാക്കിയത്. ഇപ്പൊ തൃപ്തിയായോ അച്ഛന്? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അച്ഛൻ രണ്ടുപേരെയും ഒരുപോലെ കണ്ട് ഞങ്ങൾക്ക് ഒരു ആപത്ത് വരരുതെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ആ പ്രാർത്ഥന മറികടന്ന് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. അച്ഛനിനി ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നേ പറ്റൂ. കാട്ടമ്മയ്ക്ക് വേണ്ടി പോരാടുന്ന എന്റെ കൂടെ നിൽക്കണോ അതോ ആ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഗംഗയുടെ കൂടെ നിൽക്കണോന്ന് അച്ഛൻ ഇപ്പൊ തന്നെ തീരുമാനിക്ക. പറയോ അച്ഛാ, അച്ഛൻ ആരുടെ കൂടെ നിൽക്കാൻ പോന്നേ? എന്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടാകും. എന്നാൽ അതേസമയം തന്നെ കാട്ടമ്മയുടെ പക്കൽ കാലചക്രങ്ങൾ സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. കാട്ടമ്മയോട് നീ ചെയ്യേണ്ട കടമകൾ നിറവേറ്റുന്നതിനായി ഇന്ന് ഈ നാൾ വരേക്കും ഞാൻ സായത്വമാക്കി വച്ചിരിക്കുന്ന മന്ത്രതന്ത്ര ഇന്ദ്രജാല ശക്തികൾ മുഴുവനായി എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് തരാം. അതുപയോഗിച്ച് നിനക്ക് എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാം. എപ്പോഴും കൂടെയുള്ള ജപമാല. ഇത് ദശമഹാവിദ്യകളുടെ ശക്തികളാൽ ഞാൻ ഉരുവാക്കിയ ദശമന്ത്ര തകിട്. ധർമ്മം ജയിക്കാൻ നീ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ശത്രുവായി ആര് വന്നാലും ഈ തകിട് അവരെയെല്ലാം ഉന്മൂലനം ചെയ്യും. ഇതിലുള്ള ശക്തി മുഴുവൻ ഞാൻ നിന്നിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പോകുകയാണ്. കൈനീട്ട്. ശക്തികൾ മുഴുവനായി നിന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിന്നിലുള്ള ശക്തികളോടൊപ്പം ഇതുകൂടി ചേരുമ്പോൾ നീ വിജയിക്കുക തന്നെ ചെയ്യും. നന്ദിനിയെ ഞാൻ ഉപദ്രവിച്ചെന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? എന്നാ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. നന്ദിനിയോട് പോരാടാൻ തക്ക ശക്തിയുള്ള ഏതോ ഒരു ശത്രു ഈ കൊട്ടാരത്തിൽ വന്ന് കയറിയിട്ടുണ്ട്. എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? നന്ദിനിയെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മളിപ്പോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൂടാതെ മറ്റൊരു ശക്തിയും കൂടി കൊട്ടാരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി? അതിനെങ്ങനെയെങ്കിലും പുറത്താക്ക. ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ശത്രുശക്തി ആരാണെന്ന് കണ്ടെത്തിയ ഉടനെ നമുക്ക് പുറത്താക്കാനാവും. അതിനിപ്പോ എന്താ ഒരു മാർഗമുള്ളത്? നീ എത്രയും വേഗം സാമ്രാണി കത്തിക്കേ.
ഇത് കൃഷ്ണമൂലിക പൊടിയാണ്. ഇത് സാമ്പ്രാണിയോടൊപ്പം ചേർത്ത് നമ്മൾ പുകച്ചാൽ നല്ല ശക്തിയാണെങ്കിൽ പുക പോലെ തന്നെ കാണപ്പെടും. ഇനി അഥവാ ശത്രുശക്തിയാണെങ്കിൽ ഇതിൽ തീ പടർന്നു പിടിക്കും. നിന്റെ കയ്യിലുള്ള ഈ ധൂപം നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ചുറ്റിക്കാണിക്ക. ാണ് ആ ശത്രുശക്തിയുള്ളത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ധൂപം വരുമ്പോൾ അതിൽ തീ പിടിക്കുന്നത്. നീ ഇതുമായി എന്റെ കൂടെ വാ, നമുക്ക് നോക്കാം. സംശയവും വേണ്ട, അവൻ തന്നെയാണ് ആ ശത്രുശക്തി. ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോ. ചേച്ചി, ഞാനും കൂടെ തന്നെ നിൽക്കാം. ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമാവും. അവനെ പറഞ്ഞയച്ചിട്ട് ഞാൻ നിന്നെ വന്ന് കണ്ടോളാം, നീ പോയിക്കോ. ശരി. ഇവിടുത്തെ കല്യാണത്തിന് നാദസ്വരം വായിക്കാൻ വേണ്ടി വന്നതാ. നീ നാദസ്വരം വായിക്കാൻ വന്നതല്ല, വേറെന്തുവാണ് നിന്റെ ഉദ്ദേശം? ആരാണ് നീ? എന്തിനാ ഇവിടെ വന്നത്? നാദസ്വരം വായിക്കാൻ വേണ്ടി വന്നതാന്ന് ഞാൻ പറഞ്ഞില്ലേ? നന്ദിനിയെ ഉപദ്രവിച്ചത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു ശത്രുവാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നോടൊന്നും നീ മറക്കണ്ട. ഞാൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചല്ലേ? നീ പറഞ്ഞതുപോലെ ഞാൻ ശത്രുശക്തി തന്നെയാ. എന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമടി? ഇപ്പൊ നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കി കളയും. പിന്നീട് ഒരിക്കലും നിനക്ക് തിരിച്ചു വരവുണ്ടാവില്ല. എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാ ഞാൻ മനസ്സ് വെച്ചാൽ നിന്നെ പോലുള്ള ആത്മാക്കളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന നീ കണ്ടോ? Yeah.
വെള്ളം ഞാൻ പെട്രോൾ ആക്കി മാറ്റി. ഇനി നീ ഒഴിക്കുന്ന ഓരോ തുള്ളി വെള്ളവും തീയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഒഴിച്ചു നോക്കണം. നീ എന്തൊക്കെ കൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചാലും അത് വച്ച് ഞാൻ തീ വീണ്ടും ആളി കത്തിക്കും. നിന്നെ കൊണ്ട് ഈ ഓന്ത് കത്തിയെരിയുന്നത് തടുക്കാൻ കഴിയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശക്തിയെ നീ നശിപ്പിച്ചു അല്ലേ? നിന്നെ വെറുതെ വിടില്ല ഞാൻ. നീ ആരോടാ ഈ പോരാടുന്നതെന്ന് അറിയോ നിനക്ക്? ആരാണെങ്കിലും പുറത്തു വാ. നിന്നെ ഒരു ഫോട്ടോയ്ക്കുള്ളിൽ മാന്ത്രിക ശക്തി കൊണ്ട് ബന്ധിച്ച ഈ ചാമുണ്ടിയെ തന്നെ വെല്ലുവിളിക്കുകയാണല്ലേ. നീ എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെയാ പകരം വീട്ടുന്നതെന്ന് നോക്കിക്കോ. പത്മനാഭായ, രഘുവരിയായ, സുജീന്ദ്രായ, കാകഭുജംഗ ജയം. ശക്തിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടല്ലോ നീ, ആ മന്ത്രപ്രയോഗം നിനക്ക് വേണ്ടിയല്ല, മറ്റൊരാൾക്കാത്. ഒരിക്കലും വിടില്ലടി. എടി ഗംഗ, ഞാൻ എങ്ങനെയാ തിരിച്ചു വന്നതെന്ന് നീ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇനിയും നിന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. നീ കൊലുവിനുള്ളിൽ വച്ചിരുന്ന കാലചക്രം ദേവസേനയുടെ രൂപത്തിൽ എന്റെ പെരിയനാച്ചയെ അയച്ച് എടുത്തുകൊണ്ടുപോയത് ഞാനാ. ഇപ്പൊ ആ കാലചക്രം എന്റെ കൈവശമുണ്ട്. അതുമാത്രമല്ല, കാട്ടമ്മയുടെ അമ്പലത്തിൽ പ്രസിഡന്റിനെ കൊണ്ട് അരുളപ്പാട് പറയിച്ച് നിന്നെ അവിടെ കൊണ്ടുവരാൻ പദ്ധതിയിട്ടത് ഈ ഞാനാ. തീയാട്ട് നടന്നപ്പോൾ വാഴപ്പഴത്തിൽ വിഷസൂചി വച്ച് നിന്നെ കൊല്ലാനും ഞാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ എന്റെ ചതി എങ്ങനെയോ മനസ്സിലാക്കി നിനക്കു പകരം തീയാട്ടിനായി നന്ദിനി അവിടെ വന്നു. നിനക്കും നന്ദിനിക്കുമിടയിൽ ഒരിക്കലും തീരാത്ത പകയുണ്ടാക്കിയാൽ നന്ദിനിയുടെ ശ്രദ്ധ മുഴുവൻ നിന്നിലായിരിക്കുമെന്ന് മനസ്സിലാക്കി
ഇപ്പോൾ അവളുടെ കയ്യിലുള്ള കാലചക്രം കൈക്കലാക്കാമെന്ന് ഞാൻ പദ്ധതിയിട്ടു. എന്നിട്ട് നീയാണ് ആ കാലചക്രം എടുത്തതെന്ന് നന്ദിനിയെ ഞാൻ വിശ്വസിപ്പിച്ചു. നിന്റെ മോതിരം നീ പോലും അറിയാതെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി നന്ദിനിക്ക് അരോചകമായ വസ്തുക്കളോടൊപ്പം കെട്ടിവെച്ച് നിന്റെ മേലെ പഴി ചാരിച്ചത് ഞാനാ. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് നിനക്കറിയില്ലല്ലേ. മൂന്ന് കാലചക്രങ്ങളും ഒന്നിച്ചെന്റെ കയ്യിൽ കിട്ടിയാലേ നിന്റെ അമ്മ കാരണം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാ നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കി ആ മൂന്ന് കാലചക്രങ്ങളും കൈക്കലാക്കാൻ ഞാൻ ഈ പ്രയത്നിക്കുന്നത്. ഇത് ഗംഗയുടെ മോതിരമാണ്. ഇതിന്റെയൊക്കെ പുറകെ നീയാണല്ലേ. ഞാനാ നന്ദിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ നിന്നെയും ഇല്ലാതാക്കാൻ പോകുന്ന ഈ ഞാൻ തന്നെയാ. പത്മനാഭായ രഘുവരിയായ ശുചീന്ദ്രായ കാകഭുജംഗ ജയം. വേണ്ട ചാമുണ്ടി, ഗംഗയെ വിട്ടേക്ക്. ഒരിക്കലും വിടില്ല. ഞാനവളെ ഇല്ലാതാക്കി അടങ്ങു. ഭയ രഘുവരിയായ ശുചീന്ദ്രായ കാകഭുജംഗ ജയം. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ നീ വീണ്ടും ഉപദ്രവിക്കുവാണല്ലേ. ഇനി നിന്നെ വിടുന്ന പ്രശ്നവുമില്ല. മനാഭായ രഘുവരിയായ ശുചീന്ദ്രായ ഭുജംഗ ജയം. നിനക്ക് ഇനിയും മതിയായില്ലേ? മന്ത്രം ചൊല്ലുന്നത് നിർത്തുന്നുണ്ടോ? മനാഭായ രഘുവരിയായ ശുചീന്ദ്രായ ഭുജംഗ ജയം. മനാഭായ നിന്നെ മന്ത്രം ചൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. നാദസ്വര വിദ്വാന്റെ വേഷത്തിൽ വന്നതാ. നന്ദിനിയോട് പോരാടിയ ശത്രുശക്തിയും ഇവള് തന്നെ. ഈ ചാമുണ്ടി ഇതിനു മുൻപും കാലചക്രം എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവളെന്റെ കൺമുന്നിൽ തന്നെ മരിച്ചിട്ടും വീണ്ടും ജീവനോടെ വന്നിരിക്കുക. ഇവളെ ഇങ്ങനെ ഉപേക്ഷിച്ചാൽ വീണ്ടും തിരിച്ചു വന്നേക്കാം. ഇവള് വെറുതെ വിടാൻ പാടില്ല. പ്രശ്നമുണ്ടാക്കാൻ ആര് വന്നാലും ഇതേ ഗതി തന്നെയായിരിക്കും അവർക്കുണ്ടാവുക.